ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. മുതലമട ചെമ്മണാമ്പതി വടക്കേ കോളനിയിൽ ജാൻവിയാണ് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പെരുവമ്പ് മന്ദത്തുകാവ് റോഡിൽ ചോറക്കോടിന് സമീപം കഴുത്തറുത്ത് കൊന്ന നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഇവരുടെ ഭർത്താവ് പല്ലശന അണ്ണാക്കോട് സ്വദേശി അയ്യപ്പൻ എന്ന ബഷീറാണ് പിടിയിലായത്. മറ്റൊരു യുവാവുമായി ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് പിടിയിലായ ബഷീർ മൊഴി നൽകി. ഇരുവരുടെയും രണ്ടാമത്തെ വിവാഹമായിരുന്നു. അയ്യപ്പൻ മതം മാറിയാണ് ബഷീറായത്. കഴിഞ്ഞ 10 വർഷമായി ഇവർ ഒരുമിച്ചാണ് താമസം. തമിഴ്നാട്ടിലാണ് ബഷീറിന്റെ ബന്ധുക്കളുള്ളത്. പുതുനഗരത്തും സമീപ പ്രദേശങ്ങളിലും തെങ്ങുകയറ്റവും തോട്ടം വൃത്തിയാക്കുന്ന ജോലിയും മറ്റുമായി കഴിയുന്ന ഇവർ നാടോടികളെപ്പോലെ അലഞ്ഞു നടക്കുകയാണ് പതിവ്. സ്ഥിരമായി താമസ സ്ഥലമില്ല. ജോലി ചെയ്യുന്ന സ്ഥലത്തിന് സമീപത്ത് റോഡരികിൽ താമസിക്കുന്നതാണ് ഇവരുടെ രീതി. കൊലപാതകത്തിന് തലേദിവസം ഇരുവരും തമ്മിൽ റോഡിൽ വെച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജാൻബീവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ബഷീർ പലതവണ പ്രശ്നമുണ്ടാക്കി. മദ്യത്തിന്റെ ലഹരിയിൽ ഈ തർക്കം കൊലപാതകത്തിലേക്ക് എത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. സംഭവശേഷം ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട് അതിർത്തിയിൽ നിന്നാണ് പിടികൂടിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു. ജാൻബീവി എന്ന സ്ത്രീയുടെ ഭർത്താവായിട്ട് 10 വർഷത്തോളമായിട്ട് കൂടെയുള്ള വ്യക്തിയാണ് അയ്യപ്പൻ എന്ന ബഷീർ എന്നിട്ടും മാറിയിട്ടുള്ള അയ്യപ്പൻ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് തെങ്ങുകയറ്റവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലമായിട്ട് ഇവർ തമ്മിലുള്ള ദമ്പതി ജീവിതത്തിനകത്തുനിന്ന് സ്വരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൾബിനേഷനായിട്ട് അതിൻ്റെ ഒരു അപ്രമാറ്റായിട്ടാണ് അന്നത്തെ ദിവസം അവിടെ വീട്ടിൽ നടന്നിരിക്കുന്നത്. അതിലാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ബേസിക്കലി തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ്. ഫാമിലി ഡിണ്ടിഗൽ, മധുര, അതുപോലെ തേനി, ഈ മൂന്ന് തമിഴ്നാട് ജില്ലകളിലായിട്ടാണ് ഫാമിലീസ് ഉള്ളത്. അവിടെ വിവിധ ഫാമിലീസിൻ്റെ അടുത്ത് അഭയം തേടാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. പോലീസ് പുറകെ തന്നെ ഉണ്ടായിരുന്നു. മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് സംശയം ഉണ്ടായിരുന്നല്ലോ മറ്റൊരു യുവാവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് അയ്യപ്പൻ മനസ്സിലാക്കിയിരുന്നതായിട്ടാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യലിൽ മനസ്സിലായിരിക്കുന്നത്. ഇനി ഒഫ്കോഴ്സ് ഇനി അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ഉണ്ടായിരുന്ന എക്സാക്ട്ലി എന്താണ് ആ സ്റ്റോറി എന്നുള്ളത് മനസ്സിലാക്കും. സോ ഫാർ ഒരു സംശയം ദാമ്പത്യത്തിനുള്ള സംശയത്തിൽ നിന്ന് ഉടനെടുത്ത രണ്ടുപേരും ഓൾറെഡി വിവാഹിതരായിരുന്നു. പിടികൂടിയിരിക്കുന്നത് തമിഴ്നാട് ബോർഡറിൽ നിന്നാണ്. മറ്റെവിടെന്നെങ്കിലും കൊന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടാണോ ഇവിടെ നോക്കുന്നത്? ഇല്ല, ആ സ്പോട്ടിൽ തന്നെ വന്ന അവരെ ഇവിടെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം. സ്പോട്ടിൽ നിന്ന് നമുക്ക് ഭക്ഷണവും മറ്റും അവിടെ അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷമുള്ള രാത്രി സമയത്തുണ്ടായിരുന്ന സംഭവത്തിലാണ് ഈ വെട്ടാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. ജാൻബീവിയുടെ കഴുത്ത് അറുത്തുമാറ്റിയ നിലയിലായിരുന്നു കൊലപാതകത്തിനായി ഇയാൾ ഉപയോഗിച്ചിരുന്ന വെട്ടുകത്തി. സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൃത്യത്തിന് മുമ്പ് കഴിച്ച മദ്യക്കുപ്പിയും കണ്ടെത്തി. സംഭവശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതിക്കായി 2 ദിവസമായി വ്യാപക തിരച്ചിലാണ് പോലീസ് നടത്തിയത്. പുതുനഗരം ഇൻസ്പെക്ടർ ആദംഖാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. സമയം ഡെസ്ക്, പാലക്കാട്. Thank you.